നമ്മളേറെ പഠിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു കർമ്മദിനം കൂടി ഓർമ്മദിനം കൂടി കടന്നു വരുന്നു. ഇന്നത്തെ കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ സ്മരണം കൈവരക്കാൻ കൂടുതൽ ശക്തിയോടുകൂടി നമുക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു സാഹചര്യമാണ്. അതിന് നമുക്ക് ശക്തമായി നേതൃത്വം കൊടുക്കുന്ന നമ്മുടെ അഭിമാനവും നമുക്ക് ആവേശവുമായിട്ടുള്ള പ്രിയനായ കെ ടി ദേവസ്ഥാന എം പി ആദ്യത്തെ നേതൃത്വത്തിൽ ഇവിടെ പുഷ്പാർച്ചന നടത്തിയാണ്. പുഷ്പാർച്ചനയ്ക്ക് ശേഷം ചെറിയ അനുസ്മരണ ഭാഷണം കൂടി ഉണ്ടാകുന്നതാണ്. നമുക്ക് ആദ്യമായി പുഷ്പാർച്ചന ഇതിലേക്ക് പങ്കിടും. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, ഈ ധന്യമായ ചടങ്ങിൻ്റെ ഉദ്ഘാടകൻ പ്രിയങ്കരനായ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ സമാധാനനായ പ്രസിഡന്റ് കെ സുധാകരൻ എം പി അവർക്ക് വേദിയിലിരിക്കുന്ന കെ പി സി സി ജനറൽ സെക്രട്ടറി പ്രിയങ്കരനായ ശ്രീ മാർട്ടിൻ ജോർജ്, ശ്രീ സോണി സെബാസ്റ്റ്യൻ, മലാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് പ്രിയപ്പെട്ട ശ്രീ രജനീരമാനന്ദ്, മറ്റ് നേതാക്കന്മാർ, സഹപ്രവർത്തകരുടെ സുഹൃത്തുക്കൾ, സി കെ ജിയുടെ സി കെ ഗോവിന്ദൻ നായരുടെ കെ പി സി സി പ്രസിഡന്റും കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിന് കർമ്മനിരതമായ നേതൃത്വം നൽകുകയും ചെയ്ത 1960 കാലഘട്ടങ്ങളിൽ ശക്തമായ നേതൃത്വം നൽകിക്കൊണ്ട് മുന്നോട്ട് പോയ സി കെ ജിയുടെ 57-ാം ചരമവാർഷികമാണ് ഇന്ന് നാം ആചരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ധന്യമായ ഓർമ്മകൾ നമുക്കറിയാം. പ്രതിസന്ധി ഘട്ടങ്ങളിൽ അതുപോലെ തന്നെ കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തെ മുന്നോട്ട് നയിച്ചുകൊണ്ട് അദ്ദേഹത്തിന് പോകാൻ വേണ്ടി സാധിച്ചു. കൂടുതലൊന്നും മറ്റു കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല. അതുകൊണ്ട് തന്നെ പയ്യന്നൂരിൽ സജിത്തലാലിന്റെ രക്തസാക്ഷിത്വ ദിനം കൂടിയാണ്, പരിപാടിയിൽ കൂടി പങ്കെടുക്കേണ്ടതായിട്ടുണ്ട്. ഈ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കുന്ന ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ കരുത്തനായ പ്രസിഡന്റ് ശ്രീ സതീശൻ പാച്ചേനി അവരെ നിങ്ങൾക്ക് ഏവർക്കും വേണ്ടി സ്വാഗതം ചെയ്യുന്നു. ഈ ധന്യമായ ചടങ്ങിന്റെ ഉദ്ഘാടകൻ, കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിന് പുതിയ ആവേശവും ദിശാബോധവും നൽകിക്കൊണ്ട് കോൺഗ്രസ് പ്രവർത്തകരെ ഒരുമിച്ച് ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന പ്രിയങ്കരനായ അധ്യക്ഷൻ, നമ്മുടെ കണ്ണൂരിന്റെ അഹങ്കാരമെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, പ്രിയപ്പെട്ട ശ്രീ കെ സുധാകരൻ എം പി, അദ്ദേഹത്തെയും നിങ്ങൾക്ക് ഏവർക്കും വേണ്ടി ഹാർദ്ദമായി സ്വാഗതം ചെയ്യുന്നു. ചടങ്ങിൽ സംബന്ധിക്കുന്ന കെ പി സി സി ജനറൽ സെക്രട്ടറിമാർ ശ്രീ മാർട്ടിൻ ജോർജ്, ശ്രീ സോണി സെബാസ്റ്റ്യൻ, അതുപോലെ രജനീ രമാനന്ദ്, സി ടി ഗിരിജ, ശ്രീ സുരേഷ് ബാബു അലയാവൂർ, ശ്രീ സി രഘുനാഥ്, ശ്രീ റഷീദ് കവായി, ശ്രീ ജയകൃഷ്ണൻ, സന്തോഷ് ഉൾപ്പെടെയുള്ള മുഴുവൻ നേതാക്കന്മാരെയും, റഷീദ് ഉൾപ്പെടെയുള്ള മുഴുവൻ നേതാക്കന്മാരെയും ഒരിക്കൽ കൂടി സ്വാഗതം ആശംസിച്ചുകൊണ്ട് ചടങ്ങിന് അധ്യക്ഷത വഹിക്കാൻ ബഹുമാനപ്പെട്ട ഡി സി സി പ്രസിഡന്റ് സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഏറ്റവും ആരാധ്യനായ ഈ അനുസ്മരണ ചടങ്ങിന്റെ ഉദ്ഘാടകനും കെ പി സി സി അധ്യക്ഷനുമായിട്ടുള്ള ശ്രീ കെ സുധാകരൻ എം പി അവർക്ക്, കെ പി സി സിയുടെ നേതാക്കൾ, ഡി സി സിയുടെ നേതാക്കൾ, പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, സഹോദരങ്ങൾ, കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷ പദവി അലങ്കരിച്ച് വടക്കേ മലബാറിന്റെ രാഷ്ട്രീയ മണ്ഡലത്തിൽ ശക്തമായ സാന്നിധ്യമായി, കേരളത്തിന്റെ മുഴുവൻ അഭിമാനമായി
നിസ്വാർത്ഥമായ രാഷ്ട്രീയ പൊതുപ്രവർത്തനത്തിന്റെ പ്രതീകമായി ഏറെ കാലം പ്രവർത്തിച്ച സി കെ ജി ചരിത്ര വിദ്യാർത്ഥികൾക്കും രാഷ്ട്രീയ പ്രവർത്തകന്മാർക്കും ഒരു പാഠശാലയാണ്. അദ്ദേഹം 1937 മദ്രാസി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം റുംബ്രനാട് മണ്ഡലത്തിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ടത് ജനപ്രതിനിധിയായി. പിന്നീട് ആർ ശങ്കർ മുഖ്യമന്ത്രിയായ കാലഘട്ടത്തിൽ അദ്ദേഹം 1964 കെ പി സി സിയുടെ അധ്യക്ഷനായി തെരഞ്ഞെടുക്കപ്പെടുകയും പിന്നീട് രാജ്യസഭാ അംഗമായി തെരഞ്ഞെടുക്കപ്പെടുകയും ചെയ്ത ചരിത്രമാണ്. അവസാനം അദ്ദേഹത്തെക്കുറിച്ച് ഏറ്റവും ആദർശശുദ്ധിയുള്ള തന്റെ സ്വത്തുകൾ ഓരോന്നും പാർട്ടിക്ക് വേണ്ടി രാഷ്ട്രീയ പ്രവർത്തനത്തിന് വേണ്ടി വിറ്റ് നിഷ്കാമകർമ്മിയായി പൊതുപ്രവർത്തനം നടത്തിയിട്ടുള്ള സി കെ ജി എന്തുകൊണ്ടും രാഷ്ട്രീയ മണ്ഡലത്തിൽ പ്രവർത്തിക്കുന്ന നമുക്ക് എല്ലാവർക്കും ആവേശമാണ്. ആദർശദീപ്തമായ ആ ചരിത്ര പുരുഷന്റെ ഓർമ്മകൾക്ക് മുമ്പിൽ പുഷ്പാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് വളരെ ലളിതമായ ഒരു ചടങ്ങാണ്. നമുക്കറിയാം കോവിഡ് പ്രോട്ടോകോളിന്റെ സാഹചര്യത്തിൽ കൂടുതൽ സഹപ്രവർത്തകരെ വിളിച്ച് ഇത്തരമൊരു ചടങ്ങ് നടത്തുന്നതിനുള്ള പരിമിതികൾ ഉള്ളതുകൊണ്ടാണ് നമ്മൾ വളരെ ലളിതമായി ഇത്തരമൊരു ചടങ്ങ് സംഘടിപ്പിച്ചത്. കെ പി സി സിയിലും ജില്ലാ ആസ്ഥാനങ്ങളിലുമെല്ലാം ഇത്തരം അനുസ്മരണ ചടങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കാലഘട്ടം നമുക്കറിയാം നമ്മുടെ ഏറ്റവും ബഹുമാന്യനായ കണ്ണൂരിന്റെ അഭിമാനമായ കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകന്മാർക്ക് ആവേശമായിട്ടുള്ള ശ്രീ കെ സുധാകരൻ അവർക്ക് കെ പി സി സി അധ്യക്ഷ പദവി ഏറ്റെടുത്ത് ഏതാനും ദിവസങ്ങൾ പിന്നിടുമ്പോൾ തന്നെ കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകന്മാർക്കും കോൺഗ്രസിനെ സ്നേഹിക്കുന്നവർക്കും എല്ലാവർക്കും ആവേശകരമായ നേതൃത്വം നൽകി ശ്രീ കെ സുധാകരൻ അവർക്ക് മുന്നോട്ട് പോകുന്ന ഒരു കാലഘട്ടമാണ്. ഏറ്റവും താഴെത്തട്ടിൽ വീടുകളിൽ നിന്ന് കോൺഗ്രസിനെ കെട്ടിപ്പടുക്കണമെന്നുള്ള അദ്ദേഹത്തിന്റെ ലക്ഷ്യബോധത്തിലൂന്നിക്കൊണ്ടുള്ള ഒരു പ്രവർത്തന പന്താവിലേക്ക് അദ്ദേഹം നമ്മളെയെല്ലാം ആനയിച്ച് ആവേശത്തിലേക്ക് നമ്മളെ കൈപിടിച്ചുയർത്തി. വരാനിരിക്കുന്ന കാലഘട്ടത്തിൽ കോൺഗ്രസിന്റെ ഏറ്റവും മികച്ച സംഘടനാ സംവിധാനം കേരളത്തിലെ എല്ലാ മേഖലകളിലും മണ്ഡലത്തിലും സ്വായത്തമാക്കാൻ അദ്ദേഹം ആവേശത്തോടെ മുന്നോട്ട് പോകുമ്പോൾ അതിൽ മാതൃകയാകേണ്ടത് കേരളത്തിൽ കണ്ണൂർ ജില്ലയാണ്. അത്തരം ചരിത്ര ദൗത്യമാണ് ഈ കാലഘട്ടത്തിൽ കോൺഗ്രസ് പാർട്ടിക്ക് ഉള്ളത്. അതുകൊണ്ട് തന്നെ നമുക്കേറെ ആവേശത്തോടെ അതിലേറെ സത്യസന്ധമായ ഒരു പ്രവർത്തന പന്ഥാവിലൂടെ മുന്നോട്ട് പോകേണ്ട ഒരു കാലഘട്ടമാണ്. സി കെ ജിയുടെ അനുസ്മരണ ചടങ്ങിൽ തീർച്ചയായിട്ടും നമുക്ക് ഉൾക്കൊള്ളേണ്ടതും അതുതന്നെയാണ്. രാഷ്ട്രീയ പ്രവർത്തനം ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്, നാടിന് വേണ്ടിയിട്ടുള്ളതാണ്. രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ മണ്ഡലത്തിൽ സി കെ ജിയെപ്പോലെ ഇത്രയും ആദർശശുദ്ധിയോടുകൂടി പ്രവർത്തിച്ച ഒരുപക്ഷെ നേതാക്കന്മാരിൽ അപൂർവമായിട്ടുള്ള വ്യക്തിവൈശിഷ്ട്യമുള്ള സി കെ ജിയുടെ ഓർമ്മകൾക്ക് മുമ്പിൽ ഒരിക്കൽ കൂടി തലകുനിച്ചുകൊണ്ട് സ്മരണാഞ്ജലി അർപ്പിച്ചുകൊണ്ട് ഈ ലളിതമായ അനുസ്മരണ ചടങ്ങിൽ സംസാരിക്കുവാനും ഈ അനുസ്മരണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യാനും ആരാധനായ കെ പി സി സിയുടെ അധ്യക്ഷൻ ശ്രീ കെ സുധാകരൻ എം പി അവർക്ക് ക്ഷണിക്കുക. സമാരാധ്യനായ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷൻ ശ്രീ സതീശൻ ബാച്ചേനി, വേദിയിലെ കോൺഗ്രസ് നേതാക്കളെ, പ്രിയമുള്ള സഹോദരി സഹോദരന്മാർ, പ്രിയങ്കരനായ സി കെ ജിയുടെ 56-ാം ചരമദിനം കേരളം ഉടനീളമെന്ന് ഇന്റർനാഷണൽ കോൺഗ്രസ് ആചരിക്കുകയാണ്. മലബാറിൽ നിന്ന് വിരലിലെണ്ണാവുന്ന കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ്മാരെ ഉണ്ടായിട്ടുള്ളൂ. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ കുട്ടിമാളുവമ്മ, സി കെ ജി, മുല്ലപ്പള്ളി. ഈ അപൂർവമായ കെ പി സി സി നേതൃത്വം സി കെ ജിയെ തേടിയെത്തിയത് അദ്ദേഹത്തിൻ്റെ വ്യക്തി വൈശിഷ്ട്യം കൊണ്ടാണെന്ന് അദ്ദേഹത്തിൻ്റെ ചരിത്രം വായിക്കുന്ന ആളുകൾക്കറിയാം. സ്വാതന്ത്ര്യസമരത്തിൻ്റെ ആവേശകരമായ സന്ദേശം നെഞ്ചിലേറ്റി ഗാന്ധിജിയുടെ ജീവിതത്തോട് സാമ്യത പുലർത്തുന്ന ജീവിതത്തിൻ്റെ ശൈലിയിൽ
ഉയർന്നു വന്ന രാഷ്ട്രീയ നേതാവായ സിക്കേജി കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ ഏറ്റവും കരുത്തനും ഏറ്റവും ജനപ്രിയനുമായ കോൺഗ്രസ് അധ്യക്ഷനായി ഞാൻ അവിടെ ഇരിക്കുമ്പോൾ സോണി സെബാസ്റ്റ്യൻ പറയായിരുന്നു എന്നോട് അദ്ദേഹത്തിന്റെ ഉച്ചക്കൊക്കെ അദ്ദേഹത്തിന്റെ വീടുകളിൽ ഒരുപാട് ആളുകൾ ഉണ്ടാകും ആ ആളുകൾക്കൊക്കെ അന്നത്തെ കാലം ഭക്ഷണം ഉച്ചഭക്ഷണമൊക്കെ വലിയൊരു പ്രശ്നമായ ഒരു കാലം അടുത്തുള്ള ഹോട്ടലിൽ കൊണ്ടുപോയി നിരത്തി പ്രവർത്തകന്മാരെ ഇരുത്തി ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കുന്ന ഒരു ഒരു അധ്യക്ഷനായിരുന്നു സിസികെജി പ്രവർത്തകരോട് അദമ്യമായ സ്നേഹവും കൂറും ആത്മാർത്ഥതയും പുലർത്തുന്ന അപൂർവം കോൺഗ്രസ് നേതാക്കളിൽ എന്തുകൊണ്ടും മുൻപന്തിയിൽ നിൽക്കുന്ന സികെജി വ്യക്തി വൈശിഷ്ട്യം കൊണ്ട് ജനശ്രദ്ധ പിടിച്ചുപറ്റിയ ജനങ്ങളുടെ ആരാധനാപാത്രമായ കോൺഗ്രസിൻ്റെ ഒരു പ്രസിഡന്റായിരുന്നു കേരളത്തിലെ കോൺഗ്രസിനൊരു പുതിയ ദർശനം പകർന്നത് സികെജിയാണ് ഗാന്ധിയൻ ദർശനങ്ങളെ മുറുകെ പിടിച്ച് എല്ലാറ്റിലും ഗാന്ധിയൻ ദർശനങ്ങൾ വഴികാട്ടിയായി അതിനെ ഉയർത്തിപ്പിടിക്കാനും ഗാന്ധിജിയുടെ പ്രവർത്തനത്തിന്റെ വൈശിഷ്ട്യം ജനങ്ങളിലേക്ക് എത്തിക്കാനും അതുവഴി കോൺഗ്രസിലേക്ക് നാട്ടുകാരെ ജനങ്ങളെ ആകർഷിക്കാനും ആത്മാർത്ഥമായി പ്രവർത്തിച്ച കെ പി സി സി അധ്യക്ഷനാണ് ശ്രീ സി കെ ജി ഏത് പ്രവർത്തകനും ഏത് നേതാവിനും ഏത് സമയത്തും വീട്ടിലേക്ക് കയറി ചെല്ലാൻ സമയനിഷ്ഠയില്ലാതെ അവരുടെ പ്രശ്നങ്ങൾ സാഗോദം കേൾക്കാൻ അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാൻ ഒരു പ്രവർത്തകന് കൈത്താങ്ങായി നിൽക്കുന്ന ഒരു കേരള ഒരു ഒരു കോൺഗ്രസ് അധ്യക്ഷനായിരുന്നു ശ്രീ സി കെ ജി എന്ന് പ്രായമുള്ള ആളുകൾ പറയുന്നത് കേട്ടിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വൈശിഷ്ട്യം പറഞ്ഞാൽ പറഞ്ഞാലും തീരാത്തതാണ് സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഒട്ടനവധി ഏടുകളിൽ ഗാന്ധിജിയുടെ കാൽ പിന്തുടർന്നുകൊണ്ട് സമരമുഖത്ത് പണചേർന്ന ശ്രീ സി കെ ജി മലബാറിലെ ഖിലാഫത്ത് സമരത്തിലും ഗുരുവായൂർ സമരത്തിലുമൊക്കെ സി കെ ജിയുടെ നേതൃത്വം അപാരമായിരുന്നു ചരിത്രത്തിൻ്റെ പുസ്തക ചരിത്രത്തിൻ്റെ താളുകളിൽ സി കെ ജിയുടെ നാമം വളരെ ആദരവോടുകൂടി രേഖപ്പെടുത്തിയത് എനിക്ക് നിങ്ങൾക്കും വായിക്കാൻ സാധിക്കും ചെറുപ്പവും വലിപ്പവുമില്ലാതെ ഇടപഴകിയ നേതാവ് യുവജനങ്ങളെ ഏറെ വ്യക്തിപരമായ തൻ്റെ വൈശിഷ്ട്യം കൊണ്ട് ആകർഷിച്ച നേതാവ് ഏതു സമയത്തും കടന്നു ചെല്ലാൻ സ്വാതന്ത്ര്യം കൊടുത്ത നേതാവ് ഏത് പ്രശ്നത്തിനും ജനമനസ്സറിഞ്ഞുകൊണ്ട് നടപടി സ്വീകരിച്ച നേതാവ് കോൺഗ്രസ് പാർട്ടിയുടെ വിശ്വാസ പ്രമാണങ്ങളിൽ ഒരു പുതിയ അധ്യായം എഴുതി ചേർത്ത കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷൻ കേരളത്തിൽ വരാൻ പോകുന്ന പുതിയ തലമുറക്ക് മാതൃകാപരമായ നേതൃത്വം എന്നും കൊടുക്കാൻ ആവേശം കൊടുക്കുന്ന ചരിത്രം അവകാശപ്പെടാൻ സാധിക്കുന്ന നേതാവ് നമ്മൾ വിട്ടുപിരിഞ്ഞിട്ട് 56 വർഷമാകുന്നു ആ 56 വർഷത്തിലും തിളങ്ങാത്ത ഓർമ്മകളും മങ്ങാത്ത ചിന്തകളുമായി അദ്ദേഹത്തെ ഞങ്ങൾ അനുസ്മരിക്കുന്നു കോൺഗ്രസ് പ്രസ്ഥാനത്തിന് നവചൈതന്യം പകർന്ന ആ നേതാവിൻ്റെ ഓർമ്മകൾ പുതിയ തലമുറക്ക് ആവേശഭരിതമായൊരു രാഷ്ട്രീയ സാഹചര്യം രാഷ്ട്രീയ അറിവ് പകരാൻ സാഹചര്യമുണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ നമ്ര ശിരസ്കനായിക്കൊണ്ട് ഈ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായി ഞാൻ അറിയിക്കുന്നു നിങ്ങൾക്ക് നമസ്കാരം ജയ് ഹിന്ദ് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക